അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. യാത്ര പോകാൻ ഇഷ്ടമുള്ളവരാണ് നമ്മിൽ കൂടുതൽ ആളുകളും. ഒഴിവ് വേളകളിലൊക്കെ കുടുംബത്തോടൊപ്പവും അല്ലാതെയൊക്കെ യാത്ര പ്ലാൻ ചെയ്യുകയും പോവുകയും ചെയ്യുന്ന ആളുകളാണ്. അത് ചിലപ്പോൾ ഉംറ ഹജ്ജ് പോലത്തെ യാത്രയാവാം, അതല്ലെങ്കിൽ മറ്റു സിയാറത്ത് കേന്ദ്രങ്ങൾ തേടിയുള്ള യാത്ര ആവാം, ഇനി അതൊന്നുമല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യാത്രകളും ആവാം. പലതും കാണാനും ഒക്കെ പോകുന്ന കുടുംബം അടക്കം പോകുന്ന ഇത്തരം ഒരുപാട് ടൂർ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ഓതേണ്ട 5 സൂറത്തുകളുണ്ട്. പല ആളുകൾ വിളിച്ച് ചോദിക്കാറുള്ളത് ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് വിളിച്ച് ചോദിക്കും, ഉസ്താദെ ഉംറക്ക് വേണ്ടി പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഏതാനും ചില സൂറത്തുകൾ ഓതണമെന്നൊക്കെ പറയാറുണ്ടല്ലോ, ഏതാണ് ആ സൂറത്തെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ നിരന്തരമായി കോളുകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം അതങ്ങനെ ഒരു വീഡിയോ ചെയ്തല്ലാരെങ്കിലും ചോദിച്ചാൽ ഈ വീഡിയോ വിട്ടുകൊടുത്താൽ മതിയല്ലോ. അങ്ങനെയാണ്, മിക്ക വിഷയങ്ങളും അങ്ങനെ ചെയ്യാൻ വലിയൊരു സുഖമുള്ള പരിപാടിയാണ്. കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങളോടും പറയാനുള്ളത്, എൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ചാനലിൻ്റെ പേരടിക്കുക, തൊയ്ബ വിഷൻ എന്നടിക്കുക. സ്പെല്ലിംഗ് തെറ്റാതെ അടിക്കുക. അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ചെയ്ത് ഇവിടെ ഉദാഹരണമായിട്ട് ഈ തൊയ്ബ വിഷൻ എന്നിട്ടൊരു സ്പേസിട്ട് കടം എന്ന് എഴുതുകയാണെങ്കിൽ, തൊയ്ബ വിഷൻ കഴിഞ്ഞൊരു കടം, ഒരു മലയാളത്തിൽ തന്നെ മംഗ്ലീഷിലോ മലയാളത്തിലോ ഇനി ഇംഗ്ലീഷിലോ എഴുതി, ഏത് ഭാഷയിൽ എഴുതും കുഴപ്പമില്ല, മലയാളമോ മംഗ്ലീഷോ ഇംഗ്ലീഷോ ഒക്കെ എഴുതാം. അങ്ങനെ നിങ്ങൾ തൊയ്ബ വിഷൻ കടം എന്ന് എഴുതുകയാണെങ്കിൽ കടമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ വീഡിയോകൾ ഏതൊക്കെയാണ് അതൊക്കെ വന്നിട്ടുണ്ടാകും. ഇനി വീടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തൊയ്ബ വിഷൻ വീട് എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് നിസ്കാരം, സുജൂദ്, ഇങ്ങനെ നമ്മൾ അറിയേണ്ടതായ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ വിഷയങ്ങളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ അടിച്ചു നോക്കാം യൂട്യൂബിൽ. അങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ മറ്റേതെങ്കിലും വീഡിയോയിൽ കൂടെ അറിയിച്ചാൽ തൊട്ടടുത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പറയാനുള്ള വിഷയം, ഇങ്ങനെ നിരന്തരമായി ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറയട്ടെ, 5 സൂറത്തുകൾ ഓതേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇടതുകാലം വെച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഏതൊരു യാത്രക്ക് ഇറങ്ങുമ്പോഴും ഇടതുകാലം മുതിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇറങ്ങിയ ഉടനെ നമ്മൾ ഓതേണ്ട 5 സൂറത്തിൽ ഒന്ന് സൂറത്തുൽ ഇഖ്ലാസാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, അത് ഓതുക. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതുക. പിന്നെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്ത് ഓതുക. പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറുൻ എന്ന സൂറത്ത് ഓതുക. പിന്നെ ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്ത്. അങ്ങനെ 5 സൂറത്താണ് ഓതേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് ഒന്നുണ്ട്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറുൻ, ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ്. ഈ 5 സൂറത്തും നമ്മൾ ഓതിയാൽ നമ്മുടെ യാത്രയിലുടനീളം നല്ല കാവൽ നമുക്കുണ്ടാകും. യാത്രയുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഒരു കാവൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ടായി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഏത് ചെറിയ യാത്രയാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ 5 സൂറത്ത് ഓതിക്കൊണ്ട് പിന്നീട് വാഹനത്തിൽ കയറുകയാണെങ്കിൽ നല്ല ഫലം നമ്മുടെ യാത്രയിലൊക്കെ വിചാരിച്ച കാര്യങ്ങൾ എളുപ്പമായി കിട്ടാനും എല്ലാറ്റിനും നല്ലതാണ്. യാത്രയിലുടനീളം ബർക്കത്തുണ്ടാവാനും നല്ലതാണ്. നമ്മൾ പതിവാക്കുക. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.